പവൻ ഗോൾഡ് തിരൂർ. ആരോഗ്യ വാർത്താ ബുള്ളറ്റിൻ വാർഡ് 7 വളവന്നൂർ ഗ്രാമപഞ്ചായത്ത്. വാർത്തകൾ വായിക്കുന്നത് വി പി ഖൈറുന്നീസ. പ്രധാന വാർത്തകൾ. പഞ്ചായത്തിലാകെ 547 രോഗബാധിതർ. പുതിയ കേസുകൾ 61. രോഗമുക്തി 115. ആകെ മരണം 20. വാർഡിലാകെ രോഗബാധിതർ 11. പുതിയ കേസില്ല, ഒരു രോഗമുക്തി. കോവിഡ് വ്യാപനം രൂക്ഷം. ജില്ലയിൽ മാസ് കോവിഡ് ടെസ്റ്റിന് സർക്കാർ നിർദ്ദേശം. ഇശൽ നില ഒരുക്കി ഗായകൻ കുമാർ. വാർത്തകൾ വിശദമായി. കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് ഉയർന്നതിനെ തുടർന്ന് ജില്ലയിൽ കൂടുതൽ പേരെ ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ സർക്കാർ നിർദ്ദേശം. ഈ വാർത്ത വായിക്കുന്നത് വളവന്നൂർ പഞ്ചായത്ത് 7 വാർഡ് മെമ്പർ കന്മനം പന്താവൂരിലെ വി പി ഖൈറുന്നീസയാണ്. ദിനേനയുള്ള ഈ വാർത്താ ബുള്ളറ്റിൻ ഇപ്പോൾ ഒരു നാടിന്റെ തുടിപ്പായി മാറിയിരിക്കുകയാണ്. ദിവസവും വൈകുന്നേരം സോഷ്യൽ മീഡിയ വഴി എത്തുന്ന വാർത്തയിൽ പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ്, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള അറിയിപ്പുണ്ട്. പഞ്ചായത്തിലെയും വാർഡിലെയും കോവിഡ് കണക്കുണ്ട്. മരണപ്പെട്ടവരുടെ വിവരങ്ങളുണ്ട്. കൂടാതെ നാട്ടിൽ നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളുമുണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ വാർഡിലെ ജനങ്ങൾക്ക് വിവരങ്ങൾ എത്തിക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് ഈ വാർത്താ ബുള്ളറ്റിൻ. 7 വാർഡ് ജനപ്രതിനിധിയുടെ ഈ വേറിട്ട പ്രവർത്തനം ഇതിനോടകം വൈറലായിരിക്കുകയാണ്. നിരവധി പേരാണ് ദിവസവും ഖൈറുന്നീസയെ അഭിനന്ദനം അറിയിച്ച് വിളിക്കുന്നത്. കന്മനം പന്താവൂർ സ്വദേശി വി പി മുഹമ്മദ് ഷാഹിദിന്റെ ഭാര്യയായ ഖൈറുന്നീസ ആദ്യമായാണ് ജനപ്രതിനിധിയാവുന്നത്. കാവുംപുറം മനക്കൽപ്പടി വാഴക്കോടൻ എന്തിൻകുട്ടിയുടെയും മറിയമിന്റെയും മകളായ ഖൈറുന്നീസ എം എ ബി എഡ് ബിരുദധാരി കൂടിയാണ്. ചെറുപ്പത്തിൽ വല്യുപ്പ പത്രങ്ങൾ ഉറക്കെ വായിപ്പിക്കുമായിരുന്നു. ഒപ്പം റേഡിയോ വാർത്തകളും കേൾക്കുമായിരുന്നു. ഈ അനുഭവമാണ് വാർത്ത വായിക്കാൻ പ്രേരണയായതെന്ന് ഖൈറുന്നീസ പറയുന്നു. പഠനത്തിലെന്ന പോലെ പാഠ്യേതര രംഗത്തും ഏറെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഖൈറുന്നീസ. മോണോ ആക്ട്, നാടകം, മാപ്പിളപ്പാട്ട്, കവിതാലാപനം തുടങ്ങിയ ഇനങ്ങളുടെ മത്സരങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുമായിരുന്നു. സോഷ്യൽ മീഡിയയെ വാർഡിലെ ജനങ്ങൾക്കായി പരമാവധി ഉപയോഗപ്പെടുത്തുന്ന ഇവർ വീട്ടമ്മമാർക്കും കുട്ടികൾക്കുമായി വിവിധങ്ങളായ ഓൺലൈൻ മത്സരങ്ങൾ നടത്തിയും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരു പരീക്ഷണം എന്ന രീതിയിൽ തുടങ്ങിയ വാർത്താ ബുള്ളറ്റിൻ ജനങ്ങൾ സ്വീകരിച്ചുവെന്നതിൽ ഏറെ സന്തോഷവതിയാണ് ജനകീയയായ ഈ ജനപ്രതിനിധി. ന്യൂസ് ഡെസ്ക്, തിരൂർ ലൈവ്. പവൻ ഗോൾഡ്, തിരൂർ.